ഏത് സാഹചര്യം വന്നാലും തലയ്ക്ക് വെളിവുണ്ടാകാത്തവർ കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ള കൂടുതൽ പേരും ഈ സമുദായത്തിലാണുള്ളത്. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കുകയും താലിബാൻ്റെ ചെയ്തികളെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച നടക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ കോട്ടുമുക്കരി ഉസ്താദ് താലിബാൻ എന്ന് പറയുന്നത് സലഫികളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബൈബിളിലൊക്കെ പറയുന്നൊരു വാചകമുണ്ടല്ലോ, ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നത് പോലെ, ഈ കോട്ടിട്ട് തുപ്പിയിട്ട് കൊണ്ടുവന്നിരുന്ന് ഈ സമുദായത്തിൻ്റെ പേരിൽ ഇതുപോലെ തോന്നിയവാസങ്ങളും വായഹങ്കാരവും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി ഒപ്പിക്കുന്നതും ഫാൻസ് അസോസിയേഷൻ്റെ പിന്തുണ കൂടി നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ ഒരു ശാപമാണ്. ഇത്തരം മുക്രിമാരെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ സമുദായത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായി അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനുചിതമായ വസ്ത്രങ്ങളുമൊക്കെ ധരിച്ചുകൊണ്ട് കുറച്ച് ഖുർആൻ ആയത്തുകളും ചില കിതാബുകളുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വിലയിരുത്തുന്ന ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വയറ്റിപ്പിഴപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി പലതും പറയുമ്പോൾ ആ പറയുന്ന കാര്യം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്നോ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നോ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നോ ഇത്തരക്കാർ ആലോചിക്കാറേയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇതുപോലെ ഇരുന്ന് തട്ടുന്ന കോട്ടുമുക്രിയൊന്നും നല്ല പൊതുവിദ്യാഭ്യാസമോ സമൂഹത്തിലെ വ്യത്യസ്ത തരം ആളുകളെയോ ഒന്നും കാണാനോ ഇറങ്ങാനോ എങ്ങും പോകാനോ ഒന്നും ശ്രമിച്ചിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഇതിൻ്റെ ഒരു മൊത്തക്കച്ചവടക്കാരനായി കൂടി ആരുടെ പടം വെച്ചാലാണോ ആരെ പറഞ്ഞാലാണോ കൂടുതൽ ഗുണം കിട്ടുന്നത്, അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആളാവുകയും വയറ്റിപ്പിഴപ്പ് നടത്തുകയും ചെയ്യുകയാണ് പ്രധാനപ്പെട്ട വിനോദം. ആ കോട്ടിട്ട ഒരാൾ അയാളെ ഈ സാധാരണ പാണ്ഡിത്യം പാണ്ഡിത്യമെന്നൊക്കെ പറഞ്ഞാൽ വിവേകവും തിരിച്ചറിവും ബോധവുമുള്ളവരെയാണ് പണ്ഡിതന്മാർന്ന് വിളിക്കുന്നത്. ഇനി മസ്ത് കയറിപ്പോയി ബോധം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ കൂട്ടത്തിൽ പേരോടുസ്താദ് പറഞ്ഞതുപോലെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആളാണെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടി പ്രഖ്യാപിച്ച് അത്തരക്കാരെ നമ്മൾ സാധാരണ കോടതികളിൽ ശല്യക്കാരായ വ്യവഹാരികൾ എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ ഇവരെയൊക്കെ ശല്യക്കാരായ മുക്രികൾ എന്ന് സമുദായം പ്രഖ്യാപിക്കേണ്ടതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കി, അവരധികാരം പിടിച്ചെടുത്തു, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും എതിർക്കുന്നു, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മാനവികതയ്ക്കെതിരാണെന്ന് പറയുന്നു, അവർ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും ചരിത്രപരമായി അവരെങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്നും അവരെ പിന്തുണയ്ക്കുന്നവരാരാണെന്നും ഇന്നലകളിൽ അവരെ സഹായിച്ചവരാരാണെന്നും ഇന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് ആരാണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളിലൂടെ കടന്നു പോകണം. അതുപോലെ പള്ളിക്കൂടത്തിൽ പോയി ചരിത്രം പഠിച്ചിട്ടുള്ള നിഷ്പക്ഷരായ ആളുകളുമായി സംസാരിക്കുകയും വേണം. അതിയാൻ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ഒരു വിദഗ്ധ മതം താലിബാൻ എന്ന് പറയുന്നത് സലഫികളാണ്. സലഫികളുടെ പ്രത്യേകത എന്താ? സലഫികളാണ് പലപ്പോഴും ഇവരെ പല കാര്യങ്ങൾക്കും മതപരമായ വിഷയങ്ങളിൽ വിമർശിക്കുന്നത്. ആ വിമർശനത്തിന് മറുപടി പറയേണ്ടതിന് പകരം ലോകത്ത് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നും അവരെ പിടിച്ചുകൊണ്ടുപോയി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുന്ന മനോവിചാരം എന്താണെന്നും ലക്ഷ്യമെന്താണെന്നും ഈ സമൂഹം നന്നായി സംശയിക്കേണ്ടിയിരിക്കുന്നു. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിശോധിക്കാനും നോക്കാനും കാണാനും വിവിധ ഏജൻസികളുണ്ട്. ഇത്തരം ഏജൻസികളുടെ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലും ഒരു താലിബാനുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇത്തരം കൂട്ടിട്ടുണ്ടിരുന്ന് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ തങ്ങളുടെ സ്വൈരവിഹാരത്തിന് തടസ്സമായി വരുന്നവരാരാണോ അവർ ഏത് പേരുകാരായാലും അവരാരും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരല്ലെന്നും ഭീകരവാദികളും തീവ്രവാദികളുമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഈ മനോരോഗത്തിന് സമുദായം തിരിച്ചറിഞ്ഞ് ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി വെച്ച ലോകത്ത് ഏതൊരു തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടോ എവിടെ എടുത്താലും അത് മുഴുവനും സെലഫി ഐഡിയോളജി അല്ലെങ്കിൽ സെലഫി ജിഹാദി പ്രസ്ഥാനങ്ങളാണ് എന്ന കാര്യത്തിൽ ആരും ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. കാരണം സുന്നി പ്രസ്ഥാനങ്ങൾ സൂഫികളാവട്ടെ അത്തരം ഒരു പ്രസ്ഥാനവും ലോകത്ത് തീവ്രവാദത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ആണയിട്ട് പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. താലിബാൻ എന്ന് പറയുന്നത് ഒരു സെലഫി ആശയധാരയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സെലഫി
മൂവ്മെന്റ് ആണ് എന്നും വളരെ കൃത്യമായി നമുക്ക് രേഖകൾ പരിശോധിക്കാം. ഓരോ വിഭാഗത്തെയും ഇതുപോലെ ഓരോ ഗണത്തിൽപ്പെടുത്തി തള്ളുമ്പോൾ കുറച്ച് ആളുകൾ വളരെ മാന്യന്മാരായി ഇതിനൊന്നും പ്രതികരിക്കാതെ അത് സലഫികളെയല്ലേ അല്ലെങ്കിൽ തബലീഗുകാരെയല്ലേ അല്ലെങ്കിൽ മറ്റേ സുന്നികളെയല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇവറ്റകൾ കൂടുതൽ പൂന്തു വിളയാടുന്നത്. ഏതായാലും ഇത്തരം ഈ പറയുന്ന സാമൂഹ്യ ദ്രോഹികളെ തിരിച്ചറിയാൻ ഈ സമുദായം വൈകിയാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. കൂടാതെ പിന്നിൽ കിടന്ന് ചാടുന്ന ചുട്ടിപ്പൂശാമാർ കലക്കി സൂപ്പറാണ് ഉസ്താദെ തകർത്തു എന്നൊക്കെ പറഞ്ഞ് കൂടുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായി പോവുകയും പ്രത്യാക്രമണം നടത്താൻ ആളുകൾക്ക് ഇരകളെ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇത്തരം മനോവൈകല്യങ്ങൾ തിരിച്ചറിയാതെ നിങ്ങളും മനോരോഗികളാകുകയാണെന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ.